നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം നടനും നിർമ്മാതാവുമായിട്ടുള്ള വിജയ് ബാബുവിനെ പൂട്ടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇനി ഒരു ഇഞ്ച് പോലും വിജയ് ബാബുവിന് അനങ്ങാൻ സാധിക്കാത്ത തരത്തിലുള്ള കരുതൽ തന്നെയാണ് കേരള പോലീസ് നീക്കിയിരിക്കുന്നത് കേരള പോലീസ് മാത്രമല്ല മറ്റൊരു സംഘം കൂടി ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഈ കേസിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നുള്ള സൂചനകൾ ഇതിനോടൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട് കാരണം കേരള പോലീസിന് മാത്രമല്ല ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കണം അല്ലെങ്കിൽ ഇത് തെളിയിക്കണമെന്ന് മനസ്സിലാക്കി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് മറിച്ച് കേന്ദ്ര ഏജൻസികളും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇതിന് പിന്നാലെയുള്ളത് കാരണം നേരത്തെ മുതൽ തന്നെ മലയാള സിനിമാ മേഖലയെ തകർക്കുന്ന രണ്ട് കാര്യങ്ങൾ അതിലൊന്ന് കാസ്റ്റിംഗ് കൗച്ചവും അല്ലെങ്കിൽ ലൈംഗിക ചൂഷണവും മറ്റൊന്ന് മയക്കുമരുന്ന് ഉപയോഗവുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു മയക്കുമരുന്ന് ഉപയോഗത്തിനെ പൂട്ടാനായിട്ടുള്ള എല്ലാവിധ തന്ത്രങ്ങളും അല്ലെങ്കിൽ എല്ലാ തെളിവുകളും ശേഖരിച്ച് എത്തിയിരുന്നെങ്കിൽ പോലും അവസാന നിമിഷം പ്രബലരുടെ ശക്തിയാൽ ഇത് അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്തത് പക്ഷേ ഈ തവണ ഒരു കാരണവശാലും അത് വിട്ടു നൽകില്ല എന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് കേന്ദ്ര ഏജൻസിയും നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുന്നത് വിജയ് ബാബുവിനെ കുടുക്കിക്കഴിഞ്ഞാൽ ഇതിന് രണ്ടിനും ഒരു തീരുമാനം ഉണ്ടാകാനായി സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്കുള്ളത് ഇതുകൂടാതെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ നിലനിൽക്കുന്ന വിവാദങ്ങളും അതുപോലെ പോലീസിനും നീതിപീഠത്തിനുമെതിരായ ഉണ്ടായ വിമർശനങ്ങൾക്കൊക്കെ തന്നെ ഒരു മറുപടി നൽകാനായി ഈ കേസ് അന്വേഷണം കൃത്യമായി തെളിയിക്കുന്നതിലൂടെ അല്ലെങ്കിൽ പ്രതിക്ക് കൃത്യമായ ശിക്ഷ വാങ്ങി നൽകുന്നതിലൂടെ സാധിക്കുമെന്ന ഒരു പ്രത്യാശ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരും പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കേസ് വളരെയധികം ഊർജ്ജിതമായി അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് യുവനടിയെ പീഡിപ്പിച്ച കേസിൽ ദുബായിലുള്ള വിജ് വിജയ് ബാബുവിനെ നാട്ടിലെത്തിക്കാനുള്ള ഒരു സഹായമായി അല്ലെങ്കിൽ ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പോലീസ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളോട് എത്തിയിട്ടുണ്ട് അവരോട് സഹായം തേടിയതായുള്ള വിവരങ്ങളാണ് ഇന്നലെ മുതൽ പുറത്തുവന്നത് പാസ്പോർട്ട് കണ്ടുകെട്ടാനുള്ള അപേക്ഷ സമർപ്പിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തീരുമാനം നാട്ടിലെത്തിയാൽ മുൻകൂർ ജാമ്യാപേക്ഷ അവഗണിച്ച് വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചന ഇയാളുടെ ചില സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിലൂടെ കൃത്യമായ ഉദ്ദേശം എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് മെയ് പതിനാറാം തീയതിയായിരുന്നു നടൻ ജാമ്യ ഹർജിയിൽ വിധി വരാനിരിക്കുന്നത് ദുബായിലേക്ക് കടന്ന വിജയ് ബാബുവിന്റെ പാസ്പോർട്ട് കണ്ടുകെട്ടുന്നതിലൂടെ പ്രതിയെ പ്രതിരോധത്തിലാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി പരാതി ലഭിച്ചതിന് പിന്നാലെ വിജയ് ബാബു ഗോവയിലേക്കാണ് ആദ്യം കടന്നത് എന്നാൽ ഗോവയിലുണ്ട് എന്ന് കരുതി അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയപ്പോൾ ഇരുപത്തിനാലാം തീയതി അവിടെ നിന്നും ബംഗളൂരുവിലെത്തി അവിടെ നിന്നും ദുബായിലേക്ക് കടന്നു കളഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്തരത്തിൽ പോലീസിനെ പോലും വട്ടം ചുറ്റിക്കുന്ന തരത്തിലായിരുന്നു തുടക്കത്തിൽ ഇയാളുടെ പ്രവൃത്തി ഇയാളുടെ ഇമിഗ്രേഷൻ വിശദാംശങ്ങൾ പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട് രാജ്യത്തേക്ക് തിരിച്ചെത്തിക്കണമെങ്കിൽ നയതന്ത്രപരമായ നടപടികൾ തന്നെയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് ദേശീയ ഏജൻസികൾ മാത്രമല്ല മറ്റൊരു രാജ്യമായ ഇന്റർപോളിൻ്റെ കൂടി സഹായം വേണ്ടി വരുമോ എന്ന സംശയം പലരും ഉയർത്തുന്നുണ്ട് അവശ്യഘട്ടമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേസ് കൈവിട്ട് പോകുമെന്ന സാഹചര്യം വന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന സൂചന ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അന്വേഷണവുമായി സഹകരിക്കാൻ വിജയ് ബാബു തയ്യാറായില്ലെങ്കിൽ പാസ്പോർട്ടും വിസയും അടക്കം റദ്ദാക്കാനുള്ള അപേക്ഷ സമർപ്പിക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചത് തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് പോലീസ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് പ്രതി രക്ഷപ്പെട്ട ശേഷമാണ് ലുക്ക് ഔട്ട് സർക്കുലർ അടക്കം പുറത്തിറങ്ങിയത് സർക്കുലർ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം ലഭിക്കാതെ തിരികെ എത്തിക്കഴിഞ്ഞാൽ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ വിജയ് ബാബുവിനെ അറസ്റ്റ് ചെയ്യാമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേസമയം യുവനടി എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ ഉടൻ തന്നെ വിജയ് ബാബു ഈ വിവരം അറിഞ്ഞു എന്ന സൂചനയുണ്ട് എങ്ങനെയാണ് ഈ പരാതി ചോർന്നത് എന്നത് കണ്ടെത്താനുള്ള അന്വേഷണം തന്നെയാണ് ആരംഭിച്ചിട്ടുള്ളത് വളരെയധികം സ്വാധീനമുള്ള ഒരു വ്യക്തി വ്യക്തിയായതിനാൽ തന്നെ ഇത് ചോർത്ത് നൽകാനായി നിരവധി ആളുകൾ ഉണ്ടാകുമെന്ന ഒരു അഭ്യൂഹം തന്നെയാണ് ഇപ്പോൾ പരക്കുന്നത് ഈ മാസം ഇരുപത്തി തീയതി നടി പരാതി നൽകി ഇരുപത്തിനാലിന് തന്നെ വിജയ് ബാബു ദുബായിലേക്ക് കടന്നു കളയുകയും ചെയ്തിരുന്നു പരാതി നൽകി രണ്ട് ദിവസത്തിന് ശേഷം പ്രതി വിദേശത്തേക്ക് കടന്നത് തടയുവാനായി പോലീസിന് സാധിച്ചില്ല എന്നതാണ് ഏറെക്കുറെ വിമർശനം ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ പോലീസിന്റെ പിടിപ്പുകേടായി പലരും ഉയർത്തി കാട്ടുന്നതും പാസ്പോർട്ട് കണ്ടുകിട്ടുന്ന സാഹചര്യം ഒഴിവാക്കാൻ തന്നെയായിരിക്കും ഈ സാഹചര്യത്തിൽ നടൻ ശ്രമിക്കുന്നത് കാര്യം അത്തരത്തിലൊരു ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നടന് കൂടുതൽ കുരുക്കുകൾ മുറുകുമെന്നും പിന്നീടുള്ള തന്റെ ജീവിതത്തെ ഇത് ബാധിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് മെയ് പതിനാറാം തീയതി മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനം വന്നതിനു ശേഷം മാത്രമേ കീഴടങ്ങാൻ സാധ്യതയുള്ളൂ എന്നും പലരും പറയപ്പെടുന്നുണ്ട് പരാതിക്കാരുടെ മൊഴികളിൽ പറയുന്ന സ്ഥലങ്ങളിൽ പോലീസ് ഇപ്പോൾ എത്തി പരിശോധന തുടരുകയാണ് സിനിമ മേഖലയിലുള്ളവരും ഹോട്ടൽ ജീവനക്കാരും അടക്കം എട്ട് എട്ടുപേരുടെ മൊഴിയാണ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിജീവിതയെ സ്വാധീനിക്കാനും സമ്മർദ്ദത്തിൽ ആഴ്ത്താനും വിജയ് ബാബു ശ്രമിച്ചതിന്റെ തെളിവുകളും പോലീസ് ശേഖരിച്ചു വരികയാണ് പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തലും വൈദ്യ പരിശോധനയും പൂർത്തീകരിച്ചിട്ടുണ്ട് സാക്ഷികളുടെ മൊഴിയെടുപ്പും തുടർപരിശോധനകളും തുടരുകയാണ് പ്രതി പരാതിക്കാരിയോടൊപ്പം ഹോട്ടലുകളിലും ഫ്ളാറ്റുകളിലും എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതി പുതുമുഖ നടിക്കൊപ്പം എത്തിയതായി കണ്ടെത്തിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ പോലീസ് തെളിവെടുപ്പ് നടത്തുകയും മൊഴി ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് കടവന്ത്രയിലെ ആഡംബര ഹോട്ടലിലും ഫ്ളാറ്റിലും ഉൾപ്പെടെ അഞ്ച് സ്ഥലങ്ങളിലായിരുന്നു ഇവർ ഒരുമിച്ചെത്തിയതായി പോലീസ് സാക്ഷ്യപ്പെടുത്തുന്നത് മാർച്ച് പതിമൂന്ന് മുതൽ ഏപ്രിൽ പതിനാല് വരെ അഞ്ച് സ്ഥലങ്ങളിൽ വെച്ചാണ് പീഡനം നടന്നതായി യുവതി നൽകിയ പരാതിയിൽ പറയുന്നത് അതേസമയം മറ്റൊരു ഗുരുക്ക് കൂടി ഇപ്പോൾ നടനതെ ഉണ്ടായിരിക്കുകയാണ് അതായത് മീറ്റു ആരോപണവുമായി മറ്റൊരു യുവതി കൂടി ഇന്നലെ രംഗത്തെത്തിയിരുന്നു വിമൺ എങ്കെ സെക്ഷൽ ഹരാസ്മെന്റ് എന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ആരോപണം ഉന്നയിച്ചത് സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിലായിരുന്നു തനിക്ക് ഇത്തരത്തിൽ ഒരു ദുരനുഭവം നേരിടേണ്ടി വന്നതെന്നും തന്റെ കൺസെന്റ് ഇല്ലാതെ അതായത് അനുവാദമോ ചോദ്യമോ ഇല്ലാതെ തന്നെ ചുംബിക്കാനായി ചുണ്ടിലേക്ക് ചാഞ്ഞു എന്നുമാണ് യുവതിയുടെ കുറിപ്പിൽ പറയുന്നത് സഹായം വാഗ്ദാനം നൽകി തന്നെ മുതലെടുക്കാനായി ശ്രമിക്കുന്ന ഒരാളാണ് അയാളെന്ന് വ്യക്തിപരമായി തനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനാൽ തന്നെ അതിജീവിതയ്ക്ക് വേണ്ടി ഞാൻ ശബ്ദമുയർത്തുമെന്നും എന്നും അവൾക്കൊപ്പം നിൽക്കുമെന്നും അവൾക്ക് നീതി കിട്ടുന്നത് വരെ താൻ ഒപ്പമുണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട് കൂടാതെ അദ്ദേഹത്തെ പോലെയുള്ളവരെ നീക്കം ചെയ്യുകയോ ശിക്ഷിക്കുകയോ ചെയ്തതുകൊണ്ട് സിനിമാ വ്യവസായത്തെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ സ്ത്രീകൾക്ക് സുരക്ഷിതമല്ല എന്നത് തെറ്റാണെന്ന് തെളിയിക്കുകയും വേണമെന്നാണ് പറയുന്നത് തന്നെ പോലുള്ള സ്ത്രീകൾ ഇതിലേക്ക് ചുവടുവയ്ക്കാൻ ഭയപ്പെടരുത് എന്നാണ് ഇതിൽ കുറിച്ചിരിക്കുന്നത് ഈ അജ്ഞാത യുവതി ആരാണ് എന്ന് കണ്ടെത്താനായി സൈബർ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് പേജിൻ്റെ അഡ്മിനോട് വിവരങ്ങൾ തേടുമെന്നും സൂചനയുണ്ട് സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഫേസ്ബുക്ക് പേജ് വഴി ഈ ആരോപണം ഉന്നയിച്ചതെന്നാണ് കരുതപ്പെടുന്നത് ഈ വ്യക്തിയെ നേരിൽ കണ്ട് വിവരങ്ങൾ ശേഖരിക്കാനും തയ്യാറെങ്കിൽ പരാതി എഴുതി വാങ്ങാനുമാണ് പോലീസ് ഇപ്പോൾ തീരുമാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് മല വാർത്ത